എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്യാം. നോർമലൈസിംഗ് റേപ്പ് ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കോമഡി സ്കിറ്റ് കാണാൻ ഇടയുണ്ടായി. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ടെലിവിഷൻ പ്രോഗ്രാമിലെ ഒരു ഷോ ആയിട്ടുള്ള ഉരുചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന് പറയുന്ന ഒരു ഷോയിൻ്റെ നടന്നിട്ടുള്ള ഒരു സ്കിറ്റാണ് ഇവിടെ നമ്മുടെ വിഷയമായിരിക്കുന്നത്. ആ സ്കിറ്റിൻ്റെ അകത്തുള്ള ഒരു തീം എന്ന് പറയുന്നത് റേപ്പ് ജോക്കാണ്. സോ നോർമലൈസിംഗ് റേപ്പ് എന്ന് പറയുന്നൊരു വിഷയം തന്നെയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു ചെറിയൊരു ക്ലാരിറ്റിയും കൂടെ ഞാൻ പറയുകയാണ്. അതായത് വളരെ ഓപ്പൺ ആയിട്ട് ഞാൻ പറയുകയാണ്, ഇതിന്റെ അവതാരകനായിട്ടുള്ള കാർത്തിക് സൂര്യ, ഞാൻ അദ്ദേഹത്തിന്റെ വലിയൊരു ആരാധകനാണ്, വലിയൊരു ഫാനാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ജഡ്ജിങ് പാനലിനകത്തുള്ള ഓരോ ജഡ്ജിമാരും, മഞ്ജു പിള്ള ചേച്ചി, അതുപോലെ നമ്മുടെ സാബു മോൻ അബ്ദുസമദ്, നസീർ സംക്രാന്തി തുടങ്ങിയിട്ടുള്ള ജഡ്ജിമാർ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ വ്യക്തമാക്കുന്നു, ഈ പ്രോഗ്രാമിനോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ ഈ പ്രോഗ്രാമിനകത്തുള്ള ഈ പൊർട്ടിക്കുലർ സ്കിറ്റിനോട് എനിക്കൊരു വിമർശനമുണ്ട്, ഒരു എതിരഭിപ്രായമുണ്ട്. ആ ഒരു ഒപ്പീനിയനാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഈ ഒരു സ്കിറ്റ് കാണാത്ത ആൾക്കാരോട് ഞാൻ ഇതിന്റെ സന്ദർഭം അല്ലെങ്കിൽ ആ കോണ്ടെക്സ്റ്റ് ഒന്ന് വിവരിക്കാം. അതായത് ഈ സ്കിറ്റിന്റെ ഒരു സെന്റർ ആയിട്ടുള്ള ഒരു തീം എന്ന് പറയുന്നത് ഒരു പീഡന വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ന്യൂസ് ഫ്ലോർ ആണ്. അവിടുത്തെ റിപ്പോർട്ടറിന്റെ ആ ഫ്ലോറിലേക്ക് ആള് മാറി ചെല്ലുന്ന ഒരു പാലം പണിക്കാരന്റെ ക്യാരക്ടറാണ് അശ്വിൻ ചെയ്യുന്നത്. സോ ഈ ന്യൂസ് റിപ്പോർട്ടർ ഇദ്ദേഹമാണ് യഥാർത്ഥത്തിൽ പീഡനം ചെയ്തിട്ടുള്ള വ്യക്തി എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇന്റർവ്യൂ ചെയ്യുകയാണ്. അപ്പം ഡബിൾ മീനിങ് ജോക്സ് ഒക്കെ വളരെ സ്വാഭാവികമായിരിക്കുമല്ലോ. അപ്പം ഈ സ്കിറ്റിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഡബിൾ മീനിങ് ജോക്സ് തന്നെ വളരെ നോർമലൈസ് ആക്കിക്കൊണ്ടായിരുന്നു ഈ പറയുന്ന പ്രസന്റർ ആയിട്ടുള്ള അശ്വിന്റെ ടീം അവിടെ ചെയ്തിരുന്നത്. അതിന്റെ സ്ക്രിപ്റ്റും ആ ലെവലിൽ ഫ്രെയിംഡ് ആയിരുന്നു. ഇത്തരം റേപ്പ് ജോക്കുകൾക്ക് അവിടെ ഉണ്ടായിരുന്ന ജഡ്ജിങ് പാനലിനകത്ത് ഉണ്ടായിരുന്ന ആൾക്കാർ കംപ്ലീറ്റ് ആയിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഹരിശ്രീ അശോകൻ അവിടെ ഉണ്ടായിരുന്നു, ചിരിക്കുന്നുണ്ടായിരുന്നു. എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാർത്തിക് സൂര്യയും അവിടെ ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇത്തരം റേപ്പ് ജോക്കുകളെ നമ്മൾ അധികം എന്റർടൈൻ ചെയ്യുമ്പോഴത്തേക്കും അത് വളരെ ഭീതി ഉണർത്തുന്നതാണ്. ഭയങ്കരമായിട്ടും ഒരു ഭയാനകമായിട്ടുള്ള സിറ്റുവേഷൻ തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ കുറച്ച് കാരണങ്ങൾ ഞാൻ ഇനി അടുത്ത് വിവരിക്കാൻ പോകുന്നത്. ഞാൻ ഏകദേശം ഒരു രണ്ട് സിനാരിയോ തന്നുകൊണ്ട് ഇതെന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിന് വളരെയധികം പ്രശ്നമുണ്ടാക്കുന്നതാണ് എന്ന് ഞാൻ വിവരിക്കും. അതായത് ആദ്യത്തെ സിനാരിയോ എന്ന് പറയുന്നത് ഇത്തരം ഡബിൾ മീനിങ് ജോക്കുകൾ നമ്മൾ സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു പൊതുജനം കാണുന്ന ഒരു ഫാമിലി കാണുന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ വിളിച്ച് പറയുമ്പോൾ അവിടെ ഇത്തരം ഡബിൾ മീനിങ് ആയിട്ടുള്ള ജോക്കുകൾ എൻജോയ് ചെയ്യുന്ന പാരന്റ്സ് ഉണ്ടെന്ന് നമ്മൾ സങ്കല്പിക്കുക, അസ്യൂം. അപ്പം ഇതിനെ പറ്റിയിട്ട്, അതായത് എന്താണ് സെക്സ്, എന്താണ് റേപ്പ് എന്നൊന്നും അറിയാണ്ട് ഈ പാരന്റ്സ് ചിരിക്കുന്നതിനും കേട്ടിട്ട് ആ കുട്ടി ചോദിക്കുകയാണ്, അച്ഛ അല്ലെങ്കിൽ അമ്മേ എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ചിരിക്കുന്നത്. ആ കുട്ടിക്ക് ഈ കോണ്ടെക്സ്റ്റ് മനസ്സിലായിട്ടില്ല. അപ്പൊ പാരന്റ്സ് എന്നുള്ള ഒരു രീതിക്ക് നിങ്ങൾ അവരോട് ഈ പറയുന്ന ജോക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ വിവരിക്കാൻ വേണ്ടി മുതിരുമോ എന്നതാണ് ഇവിടെ ചോദ്യം. എന്നാൽ അതിന്റെ ഉത്തരം, നിങ്ങൾ അതിനു വേണ്ടി തുനിയത്തില്ല. അതിന്റെ അർത്ഥം ഇതൊരു 18+ കണ്ടന്റ് ആണ്. ഇത്തരമായിട്ടുള്ള സംഭവങ്ങളെ നോർമലൈസ് ചെയ്തുകൊണ്ടാണ് അവര് ആ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്തൊരു യാതൊരു തോതിലും സെൻസറിങ് ഉണ്ടായിട്ടില്ല. ഇനി ഇതിന്റെ രണ്ടാമത്തെ സിനാരിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, റേപ്പിന് ഇരയായിട്ടുള്ള ഒരു വിക്ടിമാണ് ഇത്തരം ജോക്ക് കാണുന്നതെങ്കിൽ ആ വ്യക്തിയുടെ മനോനിലയെ കുറിച്ചിട്ട് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ഓർക്കണം. അല്ലെങ്കിൽ ഈ സ്ക്രിപ്റ്റ് എഴുതുന്ന ആള് അതിനെ കുറിച്ചിട്ടൊന്ന് ബോധവാനാവേണ്ട കാര്യമേ ഉള്ളൂ. സോ ഒരു റേപ്പിന് ഇരയാവുമ്പോഴത്തേക്കും ആ വിക്ടിമായിട്ടുള്ള വ്യക്തി എന്തോരം വേദനയിലൂടെയാണ് സഹിച്ചു പോയിട്ടുണ്ടാവുക. അപ്പം അതേ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ TVയിലൂടെ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമിലൂടെ ഇത്തരം ഈ റേപ്പ് ജോക്കിനെ അല്ലെങ്കിൽ റേപ്പിനെ വളരെ ലളിതവും നോർമലൈസ് ആക്കിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും ആ വിക്ടിമിന് ഉണ്ടാവുന്ന, അതായത് ആ വ്യക്തി അനുഭവിച്ചിട്ടുണ്ടാവുന്ന വേദന നിസ്സാരമായിട്ട് കാണുന്നതിന് തുല്യമായിട്ടാണ് നിങ്ങളിപ്പം ബ്രോഡ്കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പം ഏതൊരു TV പ്രോഗ്രാം ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതിനകത്തുള്ള കോമഡി സ്കിറ്റുകളോ കോമഡി പ്രോഗ്രാമുകളോ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഭൂരിപക്ഷമുള്ള ആളുകൾ ടോക്സിസിറ്റി ആയിട്ടുള്ള കണ്ടന്റുകൾ പ്രൊമോട്ട് ചെയ്യും. കാരണം അതിനാണ് ഇപ്പം മാർക്കറ്റ്, അതിനാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. റേറ്റിംഗ് കൂടണമെങ്കിൽ അതുപോലത്തേക്കുള്ള കുറച്ച് ബിറ്റ്സും മസാലകളും ഒക്കെ ഉണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. ഇപ്പം ഞാൻ ആ പ്രോഗ്രാമുകളുടെ പേരൊന്നും എടുത്തു പറയുന്നില്ല, മുമ്പ് അതിനെ കുറിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്.
അപ്പം അത്തരം ലെവലിലേക്ക് തരം താഴരുത് ഈ പറയുന്ന ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി. പ്രത്യേകിച്ച് എന്നെ പോലെയുള്ള ധാരാളം ആളുകൾ ആ പ്രോഗ്രാം കാണുന്ന വ്യക്തികളാണ്. നിങ്ങൾ ആ ഒരു എപ്പിസോഡിന്റെ താഴെയുള്ള കമന്റുകൾ മാത്രം വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നേ ഉള്ളൂ, എന്നെ പോലെയുള്ള ധാരാളം വ്യൂവേഴ്സ് ആ പ്രോഗ്രാം എൻജോയ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ സ്കിറ്റിനോട് മാത്രം അവർക്ക് എതിർപ്പുണ്ട്. ഇതിനകത്ത് അശ്വിൻ എന്ന് പറയുന്ന ഒരു ആക്ടർ വളരെയധികം നല്ലൊരു ആക്ടറാണ്. സോഷ്യലി റിലവന്റ് ആയിട്ടുള്ള പല പല കാര്യങ്ങളും അദ്ദേഹത്തിന് നല്ല നല്ല വ്യൂ പോയിന്റിലൂടെ നല്ല വ്യൂ ഉള്ള ഒരു വ്യക്തിയാണ്, നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്, ഒരു റെസ്പോൺസിബിൾ ആർട്ടിസ്റ്റ് ആണ്. അവിടെയുള്ള ജഡ്ജിംഗ് പാനലിനകത്തുള്ള ഓരോ ആളുകളും വളരെയധികം റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കറക്ഷൻ അക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളാണ്, പ്രത്യേകിച്ച് കാർത്തിക് സൂര്യ പോലത്തെ ആങ്കർ. കാരണം ഇതുപോലുള്ള വ്യക്തികളോട് വളരെയധികം റെസ്പെക്ട് ഉണ്ട്. സോ ഇതൊരു കറക്ഷന് വേണ്ടിയിട്ട്, നിങ്ങൾക്കൊരു തിരുത്ത് വരുത്താൻ വേണ്ടിയിട്ട്, ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഇത്തരം ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് എന്റെ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ രേഖപ്പെടുത്തുക.